ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിയുണ്ടൻ്റെ റെസിപ്പിയാണ് ഇത് പണ്ടൊക്കെ എല്ലാവരും കഴിച്ചിട്ടുള്ളൊരു സ്വീറ്റാണിത് അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് അതിന് മുമ്പ് അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെ അരിയുണ്ട ഉണ്ടാക്കാൻ നോക്കാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി നമുക്ക് ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ച അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റേഷൻ അരിയാണ് എനിക്ക് ഏത് അരി യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകുക അപ്പോൾ നമ്മൾ അരി ഉണ്ടൊക്കെ ഒരു കൈപ്പിരസം വരും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടേ പോയി ഒന്ന് ഇളക്കി കൊടുക്കുക അരി ബ്രൗൺ കളറായി വരണം അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യണം ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കും ഇപ്പോൾ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വറുത്ത് വെച്ച അരി നമുക്ക് വേറെ ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം പൊടിച്ചെടുക്കണം ഒരു തരി ഇല്ലാതെ ഒന്ന് പൊടിച്ചെടുക്കാം അതിന് വേണ്ടി നമ്മുടെ അരി കുറേശ്ശെ ചേർത്ത് മിക്സിയിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ച് വേറെ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം പൊടിച്ചെടുക്കാം എല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാം ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് വേറെ ബൗളിലോട്ട് കൊടുക്കാം ഇതിലോട്ട് ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്താണ്ട് ശർക്കരൊന്ന് മിക്സിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഇങ്ങനെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ നല്ല നേരത്തെ ഒന്ന് മിക്സ് ചെയ്യാൻ കഴിയുള്ളൂ ഇതിപ്പോൾ കൊഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത ലയറും ഇതുപോലെ തേങ്ങ ശർക്കര നമ്മുടെ അരിപ്പൊടി ഇതേപോലെ ലയറായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങൾ ചെയ്യാം ആദ്യം തേങ്ങ പിന്നെ ശർക്കര പിന്നെ അരിപ്പൊടി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്താൽ മതി ഈ മിക്സ് ബോളാക്കാൻ പാകത്തിന് നമുക്കിത് കിട്ടണം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഇതൊരു ബോൾ ഷേപ്പിലാക്കാൻ കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്നാലും നമുക്ക് നമ്മൾ അരിയുണ്ടൻ്റെ ആ മിക്സ് റെഡി ആയിന് എന്നാണ് ഇനി ഓരോന്ന് നമുക്കിനി ഇനി ഓരോന്നിങ്ങനെ ബോൾസ് ആക്കി എടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് ബോൾസാക്കി നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ബോൾസാക്കി എടുക്കാം ഇതുപോലെ ഇതിൻ്റെ നടുവിൽ ഞാനൊരു കാഷ്നട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് നട്ട്സ് ഉപയോഗിക്കാം കിസ്മിസോ ബദാമോ ഏതും ഏത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു അരിയുണ്ടൻ്റെ വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി വലിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക ഉണ്ടാക്കി നോക്കുക കമൻറ്റിലൊക്കെ അറിയിക്കുക നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അപ്പം എന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഒരു പുത്ത പുത്ത വീഡിയോ ഐറ്റം വീണ്ടും വരും അതിലേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്